കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തൃശൂർ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി പദ്മജ വേണുഗോപാൽ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. തൃശൂരിലെ ജനങ്ങൾ ഇത്തവണ മാറി ചിന്തിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് പദ്മജ വേണുഗോപാൽ റിപ്പോർട്ടർ ടിവിയോട് പങ്കുവച്ചത്. നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളിലാണ് മുന്നണികൾ അവസാനവട്ട വോട്ടുറപ്പിക്കലിന്റെ ശ്രമങ്ങളിലും. നമ്മളോടൊപ്പം ഇപ്പോൾ തൃശൂരിലെ UDF സ്ഥാനാർത്ഥി പദ്മജ വേണുഗോപാലുണ്ട്. മാഡം, എത്തരത്തിലുള്ള വിജയപ്രതീക്ഷയാണ് ഈ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ? അല്ല, ആദ്യം മുതലേ ഇവിടെ എനിക്ക് വലിയ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു. ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഉത്തരവും, പിന്നെ അത് കൂടാണ്ട് പാർട്ടിക്കാരുടെ ഒത്തൊരുമയും, ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ എനിക്ക് ആദ്യം തൊട്ടേ ഒരു വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിനൊട്ടും മങ്ങലേറ്റിട്ടില്ല. അവസാന നിമിഷം അതേ പ്രതീക്ഷ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഏതെല്ലാം ഘടകം വിജയത്തിലേക്ക് എത്തിക്കുമെന്നാണ് മാഡം കരുതുന്നത്? UDF അനുകൂലമായിട്ട് കുറേ ഘടകങ്ങളുണ്ട്. ഇപ്പോൾ LDF ഗവൺമെൻറ്റിൻ്റെ അഴിമതികളും, അവരുടെ കടൽ മത്സ്യബന്ധനം, PSC തട്ടിപ്പ്, അങ്ങനെ പല വിധത്തിൽ പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും എനിക്ക് എൻ്റെ ഇവിടുത്തെ കാര്യമാണ് കൂടുതൽ അറിയുള്ളൂ. എനിക്കിവിടെ വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിക്കുന്ന ആൾക്കാർ, അതെല്ലാം നമുക്കറിയാൻ പറ്റുള്ളൂ. ഏകദേശം ഒരു മാസക്കാലമായി ഇവിടെ പ്രചരണത്തിലുണ്ട് മാഡം. വർഷങ്ങളായി ഇപ്പോൾ ഇവിടെ മണ്ഡലത്തിൽ തന്നെ സാന്നിധ്യമായിട്ടുണ്ട്. ഈ ഒരു മാസക്കാലത്തെ പ്രചരണത്തിൽ നിന്ന്, പ്രവർത്തകരിൽ നിന്നും അല്ലെങ്കിൽ മണ്ഡലത്തിൽ നിന്നും എന്താണ് മനസ്സിലാവുന്നത്? അല്ല, എനിക്ക് 5 കൊല്ലമായിട്ട് അവരെ അറിയുന്നുണ്ട്. ഓരോ പ്രവർത്തകനെയും പേര് ചൊല്ലി വിളിക്കാൻ ഇപ്പം എനിക്ക് പറ്റും. അത് എനിക്ക് ഈ 5 കൊല്ലം നിന്നത് ഭയങ്കര ഗുണമായിട്ടുണ്ട്. എനിക്ക് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. ഒരു ഗ്രൂപ്പ് വഴക്കോ അല്ലെങ്കിൽ തമ്മിലുള്ള പ്രശ്നങ്ങളോ ഒന്നും എനിക്കിവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ തവണ അത്തരത്തിൽ ചെറിയ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ UDFനുള്ളിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ തവണ അതില്ല എന്നാണ് മാഡം പറഞ്ഞത്. അപ്പോൾ അതൊരു വിജയത്തിലേക്ക് എത്തിക്കുമെന്നൊരു പൂർണ്ണ വിശ്വാസത്തിലാണോ? തീർച്ചയായിട്ടും. കാരണം അവരുടെ ഒരു ജോലി എടുക്കുന്നതാണല്ലോ നമുക്ക് എപ്പോഴും. അവരുടെ ഒരു ഒത്തൊരുമയാണ് എൻ്റെ വിജയത്തിന് ഞാൻ പ്രതീക്ഷ വയ്ക്കുന്നത്. അവസാനവട്ട വോട്ടുറപ്പിക്കുന്നതിലേക്ക് കടക്കുമ്പോൾ പൂർണ്ണ വിജയ പ്രതീക്ഷയിലാണ് UDF സ്ഥാനാർത്ഥി.